വെൽക്കം ടു റുത്തൂസ് ബ്ലോഗ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു അടിപൊളി ഒരു വടയാണ് ഉണ്ടാക്കാൻ പോണത്. അത് വട പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം, ഉഴുന്ന് കൊണ്ട് വട ഉണ്ടാക്കാം, അല്ലേ? പലതരത്തിലും പല ടൈപ്പിലും വട ഉണ്ടാക്കാം. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് വട ഉണ്ടാക്കാൻ പോണത്. ഞാനിവിടെ ചക്കക്കുരു നന്നായി കഴുകിയതിന് ശേഷം ഈ ബ്രൗൺ കളറിലുള്ള തൊലി ഒരിക്കലും കളയാൻ പാടില്ല. ഇതിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഞാൻ ചക്കക്കുരു തോരൻ വയ്ക്കുന്ന സമയത്ത് ആ വീഡിയോയിൽ ഇതിനെപ്പറ്റി നന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചക്കക്കുരു തോരനൊക്കെ ഒന്ന് പോയി കാണും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ എന്തൊക്കെയാണ് ഈ ചക്കക്കുരുവിനുള്ള നമുക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ഞാൻ നിങ്ങളെ പറയും, പിന്നെ വെറുതെ പറഞ്ഞുകൊണ്ട് വീഡിയോ ലെങ്താക്കാൻ നോക്കില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 25 ചക്കക്കുരു നന്നായി വാഷിയതിന് ശേഷം കുക്കറിൽ ഒരു 4 വിസില് നന്നായിട്ട് ഇതുമാതിരി നന്നായിട്ട് ഇതാ കണ്ടു കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചാൽ ഉടയണം, അങ്ങനെ വേവണം. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വേവിച്ചതാണ് 4 വിസില്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ, സവോള, ഒരു വലിയൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, ഇഞ്ചി, ഇഞ്ചി പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ അരിപ്പൊടി ആവശ്യത്തിന്. ഈ നമ്മളിപ്പോൾ ചക്കക്കുരു കുഴക്കുന്ന സമയത്ത് എത്രയാണ് അരിപ്പൊടി നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പാടില്ല. ചില ചക്കക്കുരു നമുക്ക് ഇത് നമ്മൾ മിക്സിയിൽ കൈ കൊണ്ട് പൊടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു തരുതരിപ്പായിട്ടെങ്കിലും മിക്സിയിൽ അത് അടിക്കണം. അല്ലാതെ നമുക്ക് അങ്ങനെ കട്ട ഇതായിട്ട് ഇരിക്കാൻ പാടില്ല, കഷ്ണങ്ങളായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാ കാണാം. ഈ ചക്കക്കുരു ഞാനിപ്പോൾ മിക്സിയിലൊന്നും ഇട്ടില്ല, പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഈ ചില ചക്കക്കുരു അങ്ങനെ ഹാർഡായിട്ട് ചിലത് കിടക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ടാവും ഇഞ്ചി പച്ചമുളകൊക്കെ ചതയ്ക്കുന്ന ഇടികലില്ലേ, അതേമാതിരി അതും കൊണ്ട് ഞാൻ ചതച്ചതാണ്. പിന്നെ ഇത് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ വടയ്ക്ക് എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അത് ഇടുക. ഞാനിവിടെ സവോള, ഒരു സവോള ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി പച്ചമുളക്, മല്ലിയില. ഇനി നമ്മൾക്ക് ഇതിനാവശ്യമായ ഉപ്പിടണം, ഒരു 1/2 teaspoon ഉപ്പിടാം. പിന്നെ വേണ്ടത് അരിപ്പൊടി. ഈ അരിപ്പൊടി ഇടുമ്പോൾ നമ്മൾ ഇനി ഇതിൽ നിങ്ങൾ വടക്കേ നമ്മൾ സാധാരണ അരയ്ക്കുമ്പോൾ സമയത്ത് ചെറുതായിട്ട് കടലപ്പരിപ്പ് ഒന്ന് ഇതാവാൻ വേണ്ടി ചെയ്യുമല്ലോ. ഇന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം ഇതിന് ആവശ്യമായ അരിപ്പൊടി. ഞാനിപ്പോൾ തൽക്കാലം 2 tablespoons അരിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പിന്നെ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ വറുത്ത് വീട്ടിൽ വെക്കുമല്ലോ അരിപ്പൊടി, കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ആ അരിപ്പൊടിയാണ് ഞാനിവിടെ വീട്ടിൽ പൊടിച്ച് വെച്ചതാണ്, വറുത്തിട്ട് ആ അരിപ്പൊടിയാണ്. 1.5 tablespoons അരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇന്നിട്ട് നമുക്ക് ഈ അരിപ്പൊടിയുടെ അളവ് ഒരിക്കലും പറയാൻ പാടില്ല. നമുക്ക് ചില ആൾക്കാരുടെ ചക്കക്കുരു പെട്ടെന്ന് നന്നായിട്ട് നന്നായി വന്നിട്ട് അതിൽ കുറച്ച് വെള്ളം വരും. പക്ഷേ ചിലവരുടെ ഇതപ്പം ഞാൻ ഒടിച്ചപ്പോൾ സമയത്ത് അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം ഒന്നും അങ്ങനെ നമ്മൾ സാധാരണ വടക്ക് എങ്ങനെയാണോ കുഴക്കണം അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിൽ ഏതാ ഇങ്ങനെ നമ്മൾ സാധാരണ വടക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് ഞാനിതിൽ ചെറിയൊരു 1/4 teaspoon താഴെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ എരിവ് നോക്കിയപ്പോൾ അത്യാവശ്യം പിന്നെ എരിവുണ്ട്. എന്നാലും ഞാൻ കുറച്ച് പിന്നെ ഒരു നുള്ള പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം കറക്റ്റായിട്ട്. ഇതാ നമ്മുടെ വടയുടെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ ചെറിയായിട്ട് നമ്മൾ സാധാരണ വടക്ക് എങ്ങനെയാണ് ഇതെടുക്കുക, ഇങ്ങനെ കിട്ടണം നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ. നോക്കൂ കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വടക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് നന്നായി ഇത് നമ്മൾ ചെയ്യുമ്പോൾ സമയത്ത് സാധാരണ വട ചെയ്യുന്ന മാതിരിയല്ല, ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. അല്ലെങ്കിൽ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ സാധനം അത് പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മളിങ്ങനെ സാധാരണ ചില ആൾക്കാർ വട പരത്തുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നോക്കൂ, എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഒരിക്കലും വിരല് വെച്ചിട്ട് ചെയ്യണ്ട കേട്ടോളൂ. ഇതാ അടിപൊളി വടയാണ്, ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇതേമാതിരി ഞാൻ കുറച്ച് ഉണ്ടാക്കി വെക്കട്ടെ. എന്നതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് എടുക്കാം. സാധാരണ വടക്ക് ചെയ്യണ മാതിരി തന്നെയാണ്, പക്ഷേ അതിൽ ചക്കക്കുരു ഒന്ന് മാത്രം വ്യത്യാസമേ ഉള്ളൂ.
നമ്മള് ഇതപ്പോ വട കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കപ്പോ ഈസി അല്ലേ, എണ്ണ ചൂടാക്കുക വറുത്തെടുക്കുക, അത്രയും ഉണ്ടോ അല്ലേ വറുത്തെടുക്കുക, അത്രയും ഉണ്ടോ. ഇനി നമുക്ക് നോക്കാം, ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം എണ്ണ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായി നോക്കിയതിന് ശേഷം നമുക്ക് വട ഇടാം. ഞാനിവിടെ ദാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതൊരു ഇട്ട് നോക്കിയതാണ്, എണ്ണ ചൂടായി നോക്കിയതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ഹൈ ഫ്ലെ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം സിമ്മിലോട്ട് ഇടണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിയും, ഉൾഭാഗം വേവില്ല. മതി, നമുക്ക് നാലെണ്ണം ഇട്ടിട്ടുണ്ട്. മതി, ഇതായി കഴിഞ്ഞിട്ട് എടുക്കാം. ആവട്ടെ, നമ്മുടെ വട വൺ സൈഡ് ആയിട്ടുണ്ട്. ഇനി ആ ആ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ ചക്കക്കുരു? ഞാൻ പറഞ്ഞതുമാതിരി നന്നായിട്ട് പൊടിയണം, അല്ലെങ്കിൽ നമുക്കത് പരത്തുമ്പോൾ സമയത്ത് എണ്ണയിലിടുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അത് എപ്പോഴും നന്നായിട്ട് മൂന്നോ നാലോ വിസിൽ വന്നോട്ടെ അതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് വേണം നമ്മൾ പൊടിക്കാൻ. പൊടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ആ ഇടികളിലൊക്കെ എല്ലാവിടെ ഉണ്ടാവും, അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. മിക്സിയിലേക്കാട്ടിലും നല്ലതാണത്. ഓക്കെ, ഇനി ഇതാവട്ടെ. നമ്മുടെ അടിപൊളി ചക്കക്കുരു വട റെഡിയായിട്ടുണ്ട്. ക്രിസ്പി ക്രിസ്പി വട, ഭയങ്കര ടേസ്റ്റിയാണ്. അത് ഇതിന് ഇതിൻ്റെ കോമ്പിനേഷൻ എന്താ പറഞ്ഞാൽ, സാധാരണ നമ്മൾ വട കഴിക്കുമ്പോൾ ചട്നിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊന്ന് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ, ഈ വട സൂപ്പറാണ്. ഇനി ഞാനിത് ബാക്കിയുള്ളതെല്ലാം ഇത് വറുത്തെടുക്കട്ടെ. നമ്മുടെ വടയൊക്കെ ആയിക്കൊണ്ടിരിക്കണോ, അപ്പം ഞാൻ വിചാരിച്ചു അതിനൊരു ചമ്മന്തി അരക്കാമെന്ന്. കുറച്ച് രണ്ടര ടേബിൾ സ്പൂണ് നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, മല്ലിയില കുറച്ചും പൊതിനില കൂടുതലുമാണ്, ഒരു പിടി പൊതിനില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു ചെറുനാരങ്ങ, അപ്പോൾ ചെറുനാരങ്ങയുടെ പകുതി. പിന്നെ ഇത് എല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇടുക. എന്നിട്ട് ഒരുപാട് അരിഞ്ഞു പോണ്ട, നമ്മൾ തരുതെരുപ്പായിട്ട് നമ്മൾ സാധാരണ വടക്കൊക്കെ അരക്കാറില്ലേ, അതേമാതിരി ഇതൊരു സ്റ്റൈലിൽ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് അരച്ചു നോക്കൂ. വട ഉണ്ടാക്കുമ്പോൾ സമയത്ത് നിങ്ങൾ ഇതേമാതിരി ഒന്ന് അരച്ചു നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ് വടയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് തരുതെരുപ്പോടെ ഒന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ ചമ്മന്തി ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നാരങ്ങ ഞാൻ പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യാനുസരണം ഒഴിക്കണം. മതിയാവും. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് നോക്കിയിട്ട് നാരങ്ങയുടെ നീരും കറക്റ്റാണോ നോക്കുക, പോരെങ്കിൽ നാരങ്ങ എടുക്കുക. ഈ ഈ വടക്ക് ഈ ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ, ഞാനൊന്ന് ഇത് നോക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ. ഓക്കെ ആണ്. അപ്പോൾ എന്തായാലും എരിവുണ്ട്. ഇനി എന്തായാലും നമുക്ക് വട ഒന്ന് നോക്കാം. വട വേറെ സെറ്റാക്കി വെക്കട്ടെ. നമ്മുടെ അടിപൊളി ചക്കക്കുരു വട റെഡിയായിട്ടുണ്ട്. എന്തായാലും ചക്കക്കുരു ഇപ്പോൾ ചക്ക സീസൺ ഇപ്പോൾ എല്ലാ വീടുകളിലും കാണാറുണ്ട്. എന്നാലും നിങ്ങൾ ചക്കക്കുരു ഉള്ളപ്പോൾ സമയത്ത് ഉണ്ടാവും വീടുകളിലൊക്കെ, എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഞാൻ അതിന് രണ്ട് ദിവസം കുറേ ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ചക്കക്കുരു വെച്ചിട്ട് മിക്സർ ചക്ക വെച്ചിട്ട് മിക്സർ ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണെന്ന്. അതും അതിനെയാണ് അതിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വടയും കൂടി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ വട അടിപൊളി ടേസ്റ്റാണ്, ക്രിസ്പിയാണ്. എണ്ണയൊന്നും ഒരു തുള്ളി പോലും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ, ഒറ്റ തുള്ളി പോലും കുടിച്ചിട്ടില്ല എണ്ണ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഈ ചമ്മന്തിയും കൂടിയിട്ട് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ, ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും അടുത്ത ഒരു അടിപൊളിയായിട്ട് വീഡിയോ വരുന്നവരെ, ഓക്കെ, ബൈ ബൈ, സീ യു.